നമസ്കാരം എല്ലാവർക്കും. എൻ്റെ 47-ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിലായിട്ട് നമ്മൾ തേഹ തേഹി എന്ന ചൊല്ലിൻ്റെ സ്റ്റെപ്പുകളായിരുന്നു പഠിച്ചിരുന്നത്. അതായത് കുതിത്തു മെട്ടടവ് എന്ന സ്റ്റെപ്പിൻ്റെ 4 സ്റ്റെപ്പുകളായിരുന്നു ചെയ്തിരുന്നത്. ഇന്നിനി നമ്മൾ ആ 4 സ്റ്റെപ്പുകളും കഴിഞ്ഞ ഓരോരോ എപ്പിസോഡുകളായിട്ട് ചെയ്തിരുന്നത് ഒന്നിച്ചിട്ട് ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് പഠിച്ച കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് ഒരുമിച്ചിട്ട് കളിച്ചു നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് തേഹ തേഹി എന്ന ചൊല്ലിൻ്റെ സ്റ്റെപ്പുകളായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അതിന് 4 സ്റ്റെപ്പുകളായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേറ്റവും ചെറിയ സ്റ്റെപ്പ് എന്ന് പറയാൻ 4-ാമത്തെ സ്റ്റെപ്പായിരുന്നു. കുറച്ച് വലിയ സ്റ്റെപ്പെന്ന് പറയാൻ അതിലത്തെ 1-ാമത്തെ സ്റ്റെപ്പും. കുറച്ച് നമുക്കത് കളിക്കുമ്പോൾ അതിൻ്റെ റൈറ്റും ലെഫ്റ്റും മനസ്സിലാക്കിയിട്ടില്ല വെച്ചാൽ നമുക്ക് കൈകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. പിന്നെ ആ സ്റ്റെപ്പിനൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ ഒരു കുതിക്കലും കുത്തലും വരുമ്പോൾ അളപത്മവും, ഒരു കുതിക്കലും കുത്തലും വരുമ്പോൾ കടകാമുകവും. ഒരു വട്ടം കൂടിയും പറയാം. ഒരു കുതിക്കലും കുത്തലും വരുമ്പോൾ അളപത്മവും, ഒരു കുതിക്കലും കുത്തലും വരുമ്പോൾ കടകാമുകവും എന്ന രീതിയിലാണ് നമ്മുടെ കൈകൾ വരുന്നത്. പിന്നെ 4 സ്റ്റെപ്പിന് നമ്മൾ ഒരേ മുദ്രയാണ്. ഈ കടകാമുഖവും അളപത്മവുമാണ് നമ്മൾ ഈ 4 സ്റ്റെപ്പിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരേ കാലാണ്, ഒരു കാല് പഠിച്ചാൽ മതി. ഏതെങ്കിലും ഒരു കാല് പഠിച്ചാൽ 4 സ്റ്റെപ്പിൻ്റെയും കാലായി. അപ്പോൾ നമുക്കിനി അതിലത്തെ ഓരോരോ സ്റ്റെപ്പുകൾ അതിൻ്റെ ഫസ്റ്റും സെക്കൻഡും തേർഡും സ്പീഡായിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ തേഹ ഇതിൻ്റെ ചൊല്ലൊരു വട്ടം കൂടിയും പറയാം. ഈ തേഹ തേഹി എന്നുള്ള സ്റ്റെപ്പിൻ്റെ 1-ാമത്തെ സ്റ്റെപ്പിൻ്റെ അതായത് 1, 2, 3 കാലങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. തൈ ഹൈ ഹീ തൈ ഹൈ എല്ലാവർക്കും ഇപ്പോൾ ചെയ്ത 1-ാമത്തെ സ്റ്റെപ്പിൻ്റെ 1, 2, 3 കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ തേഹ തേഹി എന്ന സ്റ്റെപ്പിൻ്റെ 2-ാമത്തെ സ്റ്റെപ്പ്, ആ സ്റ്റെപ്പിൻ്റെ 1, 2, 3 കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്ത ഈ 2-ാമത്തെ സ്റ്റെപ്പിൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കേണ്ട. എല്ലാവരും നന്നായിട്ട് കളിച്ച് പഠിക്കുക. ആ നോട്ടൊക്കെ കറക്റ്റായിട്ട് അങ്ങനെ നോക്കിയിട്ട് തന്നെ ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് 3-ാമത്തെ സ്റ്റെപ്പ്, അതിലത്തെ തേഹ തേഹി എന്ന ഈ ചൊല്ലിൻ്റെ 3-ാമത്തെ സ്റ്റെപ്പിൻ്റെ 1, 2, 3 കാലം എങ്ങനെ വരാമെന്ന് നമുക്ക് നോക്കാം.
നമ്മളിപ്പോൾ ചെയ്ത മൂന്നാമത്തെ സ്റ്റെപ്പിൻ്റെ ആ 1, 2, 3 എന്ന സ്പീഡുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അവസാനത്തെ ഒരു സ്റ്റെപ്പും കൂടിയുള്ളൂ, അതാണ് ഇതിലത്തെ ഏറ്റവും ചെറിയ സ്റ്റെപ്പ്. ആ സ്റ്റെപ്പ് എങ്ങനെ 1, 2, 3 കാലത്തിൽ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഞാൻ ചെയ്ത കുതിത്തു മെട്ടടവ് തേഹാ തേഹി എന്നുള്ള സ്റ്റെപ്പിൻ്റെ 1, 2, 3, 4 സ്റ്റെപ്പുകൾ ഒരുമിച്ച് കളിച്ചത് എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ലപോലെ കളിച്ച് പഠിക്കുക. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.